നിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. മൈ ഡിയർ ഓംകാര, വരനും വധുവും ഇനി പൂജകൾക്കായി വിവാഹ മണ്ഡപത്തിലേക്ക് പ്രവേശിക്കുക. എന്നാ നമുക്ക് അങ്ങോട്ട് തുടങ്ങിയല്ലോ. ഞാൻ കല്യാണത്തിനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. Have you lost it? എന്റെ ഓംടിയുടെ കല്യാണം നിന്നെ പോലെ ഒരു കാട്ടുപൂച്ചയുടെ കൂടെ നടത്താനോ? ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം അത് നടക്കില്ല. പ്ലീസ് അമ്മായി, ഈ കല്യാണം മുടക്കാനായിട്ട് നിങ്ങൾ ആരും ആത്മഹത്യക്കൊന്നും ശ്രമിച്ചേക്കരുത്. വെറുതെ എന്തിനാ അതിന്റെ പേരിൽ ജീവൻ കളയുന്നത്? എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെങ്കിൽ വേണ്ടില്ല. ഇനിയിപ്പോ എന്ത് സംഭവിച്ചാലും ഈ കല്യാണം മുടങ്ങില്ല. മുമ്പ് നിന്നെ ഞാൻ ഇവിടുന്ന് പറപ്പിക്കുവടി കാട്ടുപൂച്ച. നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല രമമ്മായി. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം ഓംകാരിക്ക് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ ഓബ്രോയ് എംപയറിലെ ഓംകാരുടെ പേരിൽ എന്ത് മാത്രം ഷെയർ, സ്റ്റോക്സ്, പ്രോപ്പർട്ടീസ് ഉണ്ടോ അതെല്ലാം എന്റെ പേരിലേക്ക് മാറും. അതുകൊണ്ട് ഓംകാരിക്ക് എന്നെ കല്യാണം കഴിച്ചേ മതിയാവും. നീ നിന്റെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷെ എന്റെ മോൻ ഒരിക്കലും നിന്നെ കല്യാണം കഴിക്കുമെന്ന് നീ കരുതണ്ട. ഞാൻ കല്യാണം കഴിക്കും. ശ്വേതയെ ഞാൻ കല്യാണം കഴിക്കും. What? Okay, are you mad? മോനെ, നീ കാട്ടുപൂച്ച കല്യാണം കഴിക്കാൻ പോന്നോ? നീ ഇവളെ കല്യാണം കഴിക്കരുതോ? കല്യാണം കഴിക്കരുത്. മോനെ എടുത്ത് ചാടല്ല. ഈ കാട്ടുപൂച്ച നിന്നെ വെറുതെ പേടിപ്പിക്കുക. നീ അതൊന്നും കാര്യമാക്കണ്ട. We are a family. We will be with you. Amai, don't worry. Mom, please, ഞാൻ ഇത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. Om. And ശ്വേത, നീ എപ്പോ പറയുകയാണെങ്കിലും ഇനി എവിടെ വെച്ച് പറയുകയാണെങ്കിലും ഐ വിൽ മാരി യു. ഈ വീട്ടിലെ പുതിയ മരുമകൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കില്ല രമമായി. എന്താ വേണ്ടാതെ നിൽക്കുന്നത്? ഇതാണ് നിന്റെ ശരിക്കുള്ള സ്ഥാനം. ശരിക്കും പറഞ്ഞാൽ നിന്നെ ഹൃദയത്തിൽ വെക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ എന്തു ചെയ്യാന്? പക്ഷെ ഇനി നിന്നെ വെക്കാൻ പോകുന്നത് എന്റെ കാലിന്റെ അടിയിലായിരിക്കും. പക്ഷികൾ ആകാശത്ത് പറക്കുന്നതിലും കൂടിനകത്ത് കിടക്കുന്നത് കാണാനാണ് അതിൻ്റെ ഒരു രസം. പിന്നെ ഒരു കാര്യം നീ ശ്രദ്ധിച്ചു കേട്ടോ, ഈ കൂട് തുറക്കാൻ ഇനി ഓംകാർ ഒരിക്കലും ഇവിടേക്ക് വരില്ല. അതുമാത്രമല്ല, നിന്റെ ജീവിതത്തിലെ രാവണൻ ഇനി ഞാനാ ഗൗരി, അതുപോലെ രാമനും ഞാനാ. നീ എന്നെ എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നാൽ നിനക്കും സ്വയം സന്തോഷിക്കാം. നിനക്കിപ്പോ എന്നെ പേടിയില്ലേ ഗൗരി? ആ മഹാദേവന്റെ അനുഗ്രഹം എന്നോടൊപ്പമുള്ളപ്പോ മറ്റാരെയും ഞാൻ പേടിക്കില്ല. ഇത്ര അഹങ്കാരമോ? അഹങ്കാരമല്ല, എന്റെ വിശ്വാസം. ഇത് നിന്റെ ചങ്ങലകൾ എന്റെ പാദങ്ങൾക്ക് വിലങ്ങാകാം, എന്റെ മനസ്സിന് വിലക്കാൻ കഴിയില്ല. നിനക്കെന്റെ ശരീരത്തെ കീഴടക്കാൻ പറ്റും, എന്റെ ചിന്തകളെ നിയന്ത്രിക്കാനാവില്ല. ഗൗരി ശർമ്മയെ തകർക്കാൻ പറ്റും, എന്നാൽ അവളുടെ വിശ്വാസത്തെ തകർക്കാനാവില്ല. നീ അടിക്കടിക്ക് എന്നോട് പറയുന്ന ഈ വിശ്വാസമില്ലേ, അത് നിന്റെ വേറും ഒരു ഭ്രമം മാത്രമാണ്. ഇത് ഞാൻ നാളെ തന്നെ മാറ്റിത്തരാം. നാളെ നമ്മുടെ കല്യാണം കഴിയുമ്പോൾ നിനക്കെല്ലാം മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾക്ക് കല്യാണം ഒരു തവണ മാത്രമേ നടക്കൂ. എന്റെ കല്യാണം ഓംകാരയോടൊപ്പം നടന്നു കഴിഞ്ഞു. ഞാൻ കല്യാണം കഴിഞ്ഞൊരു സ്ത്രീയാണ്.
അതുകൊണ്ട് തന്നെ എന്നെ കല്യാണം കഴിക്കുന്ന കാര്യം നിന്റെ തലയിൽ നിന്നങ്ങ് എടുത്ത് കളഞ്ഞേക്ക. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. കൂടുതൽ വെളച്ചിലിട്ട് തലുണ്ടല്ലോ. നിന്റെ ഈ വെളുത്ത ശരീരം ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഞാനിങ്ങനെ പറിച്ചെടുക്കും. എന്നെ തൊടാൻ പോലും ശ്രമിച്ചേക്കരുത്. ശ്രമിച്ചാ. ഓ, ഒരു പാട്ടുണ്ടല്ലോ, നിൻ കോപം എൻ നെഞ്ചിൽ മോഹം നൽകി. നിന്റെ ഈ ദേഷ്യത്തോട് എനിക്ക് പ്രണയാ തോന്നുന്നു. ഗൗരി ശർമ്മ സ്വന്തം ജീവനൊടുക്കും, എന്നാലും മറ്റൊരു കല്യാണം കഴിക്കില്ല. മറ്റൊരാളെ സ്വന്തം ഭർത്താവായി കാണുന്നതിന് മുമ്പ് എനിക്ക് ഓങ്കാരയുടെ ഭാര്യയായിട്ട് തന്നെ മരിക്കണം. ആ എഗ്രിമെന്റ് എന്റെ കയ്യിൽ തന്നേക്ക്. അതെന്തിനാ മോമന? ഓം ജസ്റ്റ് ഗിവ് മീ ദി എഗ്രിമെന്റ്. മോമതിൽ എന്താ നോക്കുന്നത്? ഇതിൽ എനിക്ക് നോക്കേണ്ട കാര്യമുണ്ട്. എന്ത്? ലൂപ്പ് ഹോൾ. എല്ലാ ലീഗൽ എഗ്രിമെന്റിലും തീർച്ചയായിട്ടും ഒരു ലൂപ്പ് ഹോൾ കാണും. ഞാനിതിനകത്ത് അത് മാത്രമാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. അത് കിട്ടിയാൽ നിനക്ക് ശ്വേതയെ കല്യാണം കഴിക്കേണ്ട ആവശ്യം വരില്ലോ. ഒരു പ്രയോജനമില്ലമ്മോ, ഇറ്റ്സ് ടു ലേറ്റ്. അവൾ ഏത് തരക്കാരിയാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും നീ എന്തിനാ അവളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? ഓങ്കാര, നീ ഇങ്ങനെ അവളുടെ മുന്നിൽ തോറ്റു കൊടുക്കേണ്ട കാര്യമുണ്ടോ? മോം, ഇറ്റ്സ് ഓക്കേ. ഇറ്റ്സ് നോട്ട് ഓക്കേ. ഇറ്റ് കാൻ നെവർ ബി ഓക്കേ. ഓം, ഇത് നിന്റെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. ഞാൻ വേണമെങ്കിൽ ശിവനെ ഇങ്ങോട്ട് ഫോൺ ചെയ്ത് വിളിപ്പിക്കാം. അവൻ നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. അങ്ങനെ നിനക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റും. മോം, പ്ലീസ് പ്ലീസ് അങ്ങനെ ഒന്നും ചെയ്തേക്കല്ലേ. ശിവൻ ഇപ്പൊ തന്നെ കുറെ അധികം പ്രോബ്ലംസ് ഉണ്ട്. അനികേടത്തിയുടെ പാസ്റ്റിന്റെ കാര്യത്തിൽ ശിവൻ അല്ലെങ്കിൽ തന്നെ ടെൻഷനിലാണ്. അതുകൊണ്ട് പ്ലീസ് മോം, ഇപ്പൊ ശിവനെ ബുദ്ധിമുട്ടിക്കരുത്. ഡോണ്ട് ആഡ് ഹിം ടു ദിസ് പ്രോബ്ലം. ഓം, നീ എന്തൊക്കെയായി പറയുന്നേ? നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ നിനക്കെന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? മോം, ഈ പ്രശ്നം എന്റേത് മാത്രമല്ല, ഇത് നമ്മുടെ മുഴുവൻ ഫാമിലിയുടെയും പ്രശ്നമാണ്. മോം, ശ്വേത എത്ര വിളഞ്ഞ വിത്താണെന്ന് മോമിന് അറിയില്ല. ഇത്രയേറെ ഞങ്ങൾ പരിശ്രമിച്ചിട്ട് പോലും അവൾക്കെതിരെ കാണിക്കാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഇതുവരെ ഒരു തെളിവ് പോലും കിട്ടിയിട്ടില്ല. അവൾ കാരണം നമ്മുടെ ഫാമിലിയിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ലെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയല്ലോ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തുമാത്രം ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞാലും അവന്റെ മനസ്സിന് ധൈര്യം ഇല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു. എന്റെ മോൻ അങ്ങനെ പെട്ടെന്ന് തോൽവി സമ്മതിക്കുന്ന ഒരാളല്ല. നീ തോൽക്കരുത്. ഇവിടെ നീ തോൽക്കാൻ പാടില്ല. ജയിക്കാനാവോ എന്ന് പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിൽ ഞാൻ മത്സരിക്കുമായിരുന്നു. ഇതിൽ എനിക്ക് തോൽവി ഉറപ്പാണ്. നിന്നെ ഞാൻ അത്രമാത്രം വിശ്വസിച്ചിരുന്നു. നീ എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനാണെന്ന് കരുതി. പക്ഷേ കൂട്ടുകെട്ടിൽ ഉണ്ടായിരുന്ന വിശ്വാസം, ആ വിശ്വാസമാണ് നീ ഇന്ന് ഇല്ലാതാക്കിയത്. കാളിദാസിന്റെ ഭാര്യയുടെ വേഷം കെട്ടി നീ ആ ബംഗ്ലാവിൽ വെലസി നടക്കുകയായിരുന്നു. ഞാൻ അന്വേഷിച്ചു വന്ന എന്റെ കൂട്ടുകാരൻ ചുൾബുളുണ്ടല്ലോ, അവൻ മരിച്ചു പോയെന്ന് ഞാൻ വിചാരിച്ചോളാം.
എന്റെ കൂട്ടുകെട്ടിനല്ല, ഞാനുമായിട്ട് ശത്രുതയ്ക്ക് പോലും അർഹതയില്ലാത്തവളാ. നീ ഇനി ഗൗരി ആയാലും കൊള്ളാം, ചുൾപുളായാലും കൊള്ളാം, നീ എന്നെ സംബന്ധിച്ച് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മഹാദേവ, എന്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാ കഷ്ടതയിലും നീ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടായപ്പോ നീ എന്റെ അടുത്തേക്ക് ഓങ്കാരിയ ദേവദൂതനെ പോലെ പറഞ്ഞയച്ചു. അദ്ദേഹവുമായി എന്റെ വിവാഹവും നടത്തി തന്നു. സമ്മതിച്ചു. നിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരനായിട്ട് അംഗീകരിക്കുക. എൻ്റെ സഹോദരങ്ങൾക്ക് ശേഷം ഞാൻ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമായിരിക്കും. ചുൾബുൾ, ഓങ്കാരെ എന്നെ ഉപേക്ഷിച്ച് പോയപ്പോ നീ എന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അയച്ചു. ഞാൻ ഓങ്കാരയിൽ നിന്ന് അകന്നപ്പോ നീ അദ്ദേഹത്തെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചു. ഒരു തവണ കൂടി എന്റെ നെറുകയിൽ ഓങ്കാരയുടെ പേരിൽ സിന്ദൂരം അണിയിച്ചു. എന്താണ് വേണ്ടത്? ഞാനും ഓങ്കാരയും ഒന്നിക്കാൻ പാടില്ലായിരുന്നെങ്കിൽ എന്തിനു വേണ്ടിയാണ് നീ ഇത് കൂട്ടിയോജിപ്പിച്ചത്? ഈ കാളിയുമായി കൂട്ടിച്ചേർക്കാനായിരുന്നെങ്കിൽ എന്തിന് ഓങ്കാരയെ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു? ഓങ്കാരയെ ഞാൻ എന്റെ ഭർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞു. എന്റെ ജീവിതം അദ്ദേഹത്തിനുള്ളതാണ്. അപ്പോൾ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ എനിക്ക് കഴിയുമോ? സത്യത്തിൽ അത് എത്ര വലിയ തെറ്റാ? ഇത് തെറ്റാണെന്ന് എനിക്കറിയാം, എന്നിട്ടും എനിക്കിത് ചെയ്യേണ്ടി വരികയാണ്. കാരണം ശ്വേതയെ കല്യാണം കഴിക്കാന്നുള്ളതല്ലാതെ എന്റെ കയ്യിൽ വേറൊരു ഓപ്ഷനും ഇല്ല. ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് മനഃപൂർവ്വം ഒരു തെറ്റ് ചെയ്യേണ്ടി വരികയാണ്. അതും ശ്വേതയെ പോലൊരു പെണ്ണിനെ കല്യാണം കഴിക്കുക. പക്ഷേ എന്ത് വ്യത്യാസം, ശ്വേത അല്ലെങ്കിൽ മറ്റൊരാൾ വരുമായിരിക്കും. അവളും ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ? ഗൗരി, ശ്വേത എല്ലാം ഒരുപോലെ തന്നെ കള്ളവും ചതയും മാത്രം രക്തത്തിൽ അലിഞ്ഞവർ. ശ്വേതയെ കല്യാണം കഴിച്ചുകൊണ്ട് എൻ്റെ ഫാമിലിയെ പ്രോബ്ലത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ശ്വേതയെ കല്യാണം കഴിച്ചിരിക്കും. ചിന്തിച്ച് ചിന്തിച്ച് ഞാൻ തോറ്റുപോയി. എന്നാലും നിന്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാവുന്നില്ല മഹാദേവ. ഓങ്കാരയുടെ സന്തോഷം ഏത് കാര്യത്തിലാണ്? നീ അതെങ്കിലും എന്നോട് പറ. ഞാൻ എന്ത് ചെയ്യണം? ഏത് വഴി തിരഞ്ഞെടുക്കണം? എന്റെ അമ്മയുടെ സന്തോഷം, അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഇനി ശ്വേതയെ കല്യാണം കഴിക്കേണ്ടി വന്നാൽ, ജീവിതകാലം മുഴുവൻ അവളെ സഹിക്കേണ്ടി വന്നാൽ അതിനും ഞാൻ തയ്യാറാണ്. ഇനി ഇതിനൊരു മാറ്റം ഉണ്ടാവില്ല. എല്ലാവിധ ആശംസകളും നേരുന്നു. മൈ ഡിയർ ഓംകാര, വരനും വധുവും ഇനി പൂജകൾക്കായി വിവാഹ മണ്ഡപത്തിലേക്ക് പ്രവേശിക്കുക. എന്നാ നമുക്ക് അങ്ങോട്ട് തുടങ്ങിയാലോ? ഈ കളിയില് എന്റെ കളിപ്പാട്ടവും നിന്റെ സുഹൃത്ത് ചുൽബുളും ഒരാള് തന്നെയാ. ഉം
നിന്റെ കല്യാണത്തിനോട് തുരങ്ങി എല്ലാവരുടെയും മുമ്പിലൊന്നും വിലസണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. പക്ഷെ എല്ലാം തെറ്റിപ്പോയി. എന്റെ പൊന്നുമോൻ ഇങ്ങനെ ഒരു കല്യാണത്തിന് തയ്യാറാവരുത്. അമ്മായി എല്ലാ കാര്യങ്ങളും നടക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം സന്തോഷത്തോടു കൂടി ആയിരിക്കണം എന്നില്ല, ചിലതെല്ലാം നിസ്സഹായതയിലും സംഭവിക്കാറുണ്ട്. നിസ്സഹായതയൊക്കെ തന്നെ ശരിയായിക്കോളും മോനെ. ഈ ലോകത്തൊരമ്മയ്ക്കും ഇങ്ങനെ സ്വന്തം മോൻ നശിക്കുന്നത് കണ്ടു നിൽക്കാൻ കഴിയില്ല. ഞാൻ നശിക്കുന്നതിൽ എനിക്ക് ദുഃഖമില്ല അമ്മായി, പക്ഷെ എന്റെ ഫാമിലി നശിക്കുന്ന കാണാൻ എനിക്കാവില്ല. അതെനിക്ക് ഒട്ടും സമ്മതമുള്ള കാര്യം. നീ എന്ത് ന്യായീകരണം പറഞ്ഞാലും ഞാനത് കേൾക്കില്ല. നീ ചെയ്യാൻ പോകുന്നത് വലിയ തെറ്റാണെന്ന് നിന്റെ മനസ്സാക്ഷിക്കറിയാം. അതുകൊണ്ടല്ലേ നീ ശിവനെയും രുദ്രനെയും വിളിക്കാതിരുന്നത്. ഐ നോ ദാറ്റ്. ഒബ്റോയ്സിന്റെ കല്യാണം ലോകം മുഴുവൻ ആർത്തുല്ലസിച്ച് ആഘോഷിക്കേണ്ടതാ. ഇവിടെ സ്വന്തം വീട്ടുകാർ പോലും ഒന്നും അറിയുന്നില്ല. അല്ല അമ്മ, എനിക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഇനി ഇത് ശിവനോടോ രുദ്രനോടോ പറഞ്ഞാൽ അവരീ കല്യാണം നടക്കാൻ സമ്മതിക്കൂ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരെ ഒന്നും അറിയിക്കാതിരുന്നത്. കാരണം എന്റെ സഹോദരന്മാർക്ക് എന്റെ നിസ്സഹായത എന്തെന്ന് മനസ്സിലാക്കാനാവില്ല. അപ്പൊ ഗൗരിയുടെ കാര്യം? അമ്മായി പിന്നെയും ഗൗരിയുടെ കാര്യം പറയില്ല പ്ലീസ്. ഗൗരി ഈസ് യുവർ വൈഫ്. നിന്റെ ഭാര്യയാടാ അവള്. ഓക്കേ, ആൻഡ് യു നോ ഇറ്റ്. ഞാൻ ആ കല്യാണത്തെ അംഗീകരിച്ചിട്ടില്ല അമ്മായി. പ്ലീസ് അമ്മായി, ദയവീത് ഗൗരിയുടെ ടോപ്പിക് അവസാനിപ്പിക്കേ. അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കേ. ശ്വേതയുടെ എന്റെയും കല്യാണം നടക്കാൻ പോവാണ്, അതും ഇന്ന് തന്നെ. അങ്ങനെ ഓംകാര ആയുധം വെച്ച് കീഴടങ്ങി. ഐ ലൈക്ക് ഇറ്റ്. ഇനി ഈ കല്യാണം ആര് വിചാരിച്ചാലും തടയാൻ കഴിയില്ല. ഈ എഗ്രിമെന്റിൽ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ കാണാതിരിക്കില്ല. ഐ ഹാവ് ടു ഫൈൻഡ് ഇറ്റ്. ഓംകാര എങ്ങനെ നശിച്ചു പോകാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ കല്യാണം മുടക്കിയേ പറ്റൂ. ശ്വേതയിൽ നിന്നും ഓംകാരെ രക്ഷിക്കാനുള്ള വഴി എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഐ ഹാവ് ടു ഷോ ദിസ് ടു ഓംകാര. എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. മൈ ഡിയർ ഓംകാര, വരനും വധുവും ഇനി പൂജകൾക്കായി വിവാഹ മണ്ഡപത്തിലേക്ക് പ്രവേശിക്കുക. എന്നാ നമുക്ക് അങ്ങോട്ട് തുടങ്ങിയല്ലോ. എല്ലാവിധ ആശംസകളും നേരുന്നു. മൈ ഡിയർ ഓംകാര, വരനും വധുവും ഇനി പൂജകൾക്കായി വിവാഹ മണ്ഡപത്തിലേക്ക് പ്രവേശിക്കുക. എന്നാ നമുക്ക് അങ്ങോട്ട് തുടങ്ങിയല്ലോ. നിക്ക്. ഇനി സമയമുണ്ടാവും കാര, പ്ലീസ് ഒന്നുകൂടി ഒന്ന് ആലോചിക്ക. സമയം കളയാതെ വാ ഓംകാര. അതെ, ഞാനാ കല്യാണ പെണ്, നീ എന്തിനാ നാണിക്കുന്നെ? സത്യം പറഞ്ഞാ നീയാണ് എന്റെ കയ്യും പിടിച്ച് കല്യാണ മണ്ഡപത്തിൽ കൊണ്ടിരുത്തേണ്ടത്. നിന്റെ നാണൊക്കെ കണ്ടിട്ട് ആ ജോലിയൊക്കെ ഞാൻ തന്നെ ചെയ്യേണ്ടി വരുന്ന തോന്നുന്നത്. നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ അതും ചെയ്യാൻ തയ്യാറാണ്. Thank you.
ഓംകാര ഒരു മിനിറ്റ്. എന്താ മോം? ഓ, എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. കം വിത്ത് മീ. എന്താ സംഭവിച്ചത് മോം? ഐ സെഡ് കം വിത്ത് മീ. ഓ, എന്താന്ന് പറയൂ. വരാൻ പറഞ്ഞാ നീ വന്നാ മതി. എക്സ്ക്യൂസ് മീ, ഇവിടെ ഞങ്ങളുടെ കല്യാണം നടക്കാൻ പോവാ. ശ്വേത, നിന്റെ കല്യാണത്തെക്കാൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് എനിക്കിപ്പോൾ എന്റെ കാര്യം. എന്റെ കൂടെ വാ. എന്താന്ന് പറഞ്ഞൂടെ മോം? നിന്നോട് വരാനല്ലേ പറഞ്ഞത്? മോം, വരാൻ. എന്താ സംഭവിച്ചെന്ന് പറ. ഇവർക്ക് ഇതെന്ത് പറ്റി പെട്ടെന്നൊരു മാറ്റം? അതുമല്ല, അവരുടെ കയ്യിലുള്ള അഗ്രിമെന്റ് കണ്ടിട്ട് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നല്ലോ. നീ ഇത് കണ്ടോ? ഈ പൂവിന്റെ സുഗന്ധം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവണമെന്നാ എന്റെ ആഗ്രഹം. നിങ്ങൾ ഓബ്രോയ്സ് പെട്ടെന്നൊന്നും തോൽവി സമ്മതിക്കില്ലെന്ന് എനിക്കറിയായിരുന്നു. നിങ്ങൾ ഓബ്രോയ്സ് ആണെങ്കിൽ ഞാൻ ശ്വേതയാണെന്ന് ഓർക്കണം.